എല്ലാവർക്കും റുക്കൂസ് മിറാക്കിൾ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ തവ മസാലയാണ്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. കറി വയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില വേണം, 3 തണ്ട് കറിവേപ്പില, 7-8 വെളുത്തുള്ളി അല്ലി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കാണ്. ഞാനിവിടെ 1 ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 1 തക്കാളി, 2 സവോളയാണ് വേണ്ടത്. നമുക്ക് കറി വയ്ക്കാൻ ആവശ്യമായ പൊടികളുടെ അളവൊക്കെ കറി വയ്ക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 500 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ സൈസാകുമ്പോൾ നമുക്ക് വെന്ത് വരാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. കറി വയ്ക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ചേർത്തിട്ടുള്ളത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ ചിക്കനിലോട്ട് പിടിക്കുന്നത് വരെ 1-5 മിനിറ്റ് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സവോള വഴന്നു വരേണ്ട ആവശ്യമൊന്നുമില്ല, കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം കറിക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അത് ഓപ്ഷനിലാണ്, കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടികളൊക്കെ ചിക്കൻ്റെ എല്ലാ വശത്തും വരുന്നത് പോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടെ നന്നായി ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് 10-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കുറവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും ക്യാപ്സിക്കവും കൂടെ ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മല്ലിയിലയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചിക്കനിൽ മല്ലിയിലയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് എല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ തവ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ കൂട്ടത്തിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.